നിന്റെ മേത്ത് ഞാൻ പരീക്ഷിച്ചു, നിനക്ക് ഒരു താജ്മഹൽ പണിതുണ്ട്. നമ്മളിച്ചിരി തയ്യൽസും വിട്ടിട്ട് വേണം മുറിക്കാൻ കേട്ടോ. എന്താണോ വെച്ചത് മുടക്കടോ മണ്ടേ. എന്താടി പൊന്നു കത്രയോട് പൊയിഞ്ഞ പാടിയാട്ടോ, കൃക്കറന്ന് മുറിക്കുന്നുണ്ട്. എന്തൊക്കെയോ എന്തൊക്കെ പരിപാടിയാട്ടോ കേട്ടോ. ഈ തുണി വെച്ചിട്ട് പുതിയ ടേപ്പ് മേടിച്ചാ, അപ്പൊ ഞാൻ അതിങ്ങനെ കഴുത്തിട്ടിട്ടുണ്ട്. ടൈലർ ആകും കേട്ടോ, പ്രൊഫഷണൽ ടൈലർ ആകുമ്പോ പൊന്നു എന്തൊക്കെയോ തയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ നേരം തുടങ്ങിയിട്ട് ടൈപ്പൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നു കേട്ടോ. ഇരുന്നും കടന്നൊക്കെ അളവെടുക്കുന്നുണ്ട്. തുണിയും കൊണ്ട് എന്തൊക്കെ തയ്ക്കാൻ പോവാൻ തോന്നുട്ടോ. കട നല്ല രസമുണ്ടല്ലേ ഈ തുണി. ഇത് മമ്മീന്റെ പഴയ സാരിയാണ് കേട്ടോ. തുണിയാണെങ്കിൽ സിലക്ക് സട്ട പോലെ ഉണ്ട്. സിലക്ക് സട്ട പോലെയല്ല, സിലക്ക് സട്ടയാണ്. സിലക്ക് സട്ടേട്ടെ കുഞ്ഞിപ്പണ്ട് ഉറങ്ങോട്ടെ, ഇപ്പൊ എണീച്ചിട്ടുണ്ട് രണ്ടും കൂടി. നല്ല സിലക്ക് സട്ടയാണ്. അപ്പൊ സിലക്ക് സട്ട പൊന്നു അങ്ങനെ ആളൊക്കെ ചവിട്ടി പിടിച്ചാണ് സ്റ്റൈലാന്ന് നോക്കി പൊന്നു ചവിട്ടുന്നത്. നീ എന്നെ ആക്കാറില്ലേ ഇവളെ ഇങ്ങനെ സ്റ്റൈൽന്ന് പറഞ്ഞിടയ്ക്ക് കളിയാക്കൂലേ. അതുപോലെ പൊന്നുവിന്റെ സ്റ്റൈലാട്ട് ഇവ എന്താ കാണിക്കുന്നത്, എനിക്കത് പിടുത്തം കിട്ടുന്നില്ലാട്ട് കണ്ടോ. ആ കൊറേ ഒച്ച എടുക്കണ്ട, കൊച്ച എണീക്കുന്നു മമ്മി പറയുന്നുണ്ട്. മെല്ല പറയാട്ടോ, കണ്ടോ പിന്നെ മുറിക്കുന്നു നോക്ക്. നമ്മളിച്ചിരി തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം മുറിക്കാൻ കേട്ടോ. എന്നിട്ട് തയ്യൽ തുമ്പ്, തയ്യൽ തുമ്പോ കണ്ടോ പൊന്നു മുറിക്കുന്നുണ്ട്. പൊന്നു പുതിയ കത്രിയൊക്കെ വാങ്ങി കേട്ടോ. സ്വന്തം കത്രിയല്ലോ, ഞാൻ സ്വന്തം കത്രിയ, മമ്മീന്റെ കത്രിയ എടുത്തിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. മമ്മിക്ക് ഇനി വിഷമമായാലോ. പൊന്നു പൊന്നിനെ സ്വന്തം കത്രിക, ചുവന്ന സ്വന്തം കത്രിയ, സ്വന്തം ടേ അല്ല ഓറഞ്ച് കത്രിക അല്ലോ ഞാൻ, സൂപ്പർ കത്രിക. മമ്മി എനിക്ക് നൂല് സെറ്റ് ആക്കി തരുന്നുണ്ട് കേട്ടോ. മമ്മി അവിടെ നൂല് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ കണ്ടോ മമ്മി ആണ് ഇവിടെ നൂല് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നോക്കൂട്ടെ അപ്പൊ അവിടെ ഈ കാണുന്നതാണ് മമ്മീന്റെ മിഷൻ കേട്ടോ. വെറും മിഷൻ അല്ല, ഹൈ സ്പീഡ് എന്നൊക്കെ മോളിക്കൂട്ടം പറയുന്നു കേട്ടോ. മോളിക്കൂട്ടനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഇതിലെ ഓരോ പാർട്സും. എത്ര വർഷമായി? പത്ത് ഇരുപത്തിനാലല്ല, ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞു. ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞു, അത്രയും കൊല്ലം പഴക്കമുള്ള മെഷീനാട്ടോ ഇത്. അപ്പൊ അതിനകത്ത് മോളിക്കൂട്ടം പൊന്നു തയ്ക്കാൻ വേണ്ടി എന്തൊക്കെ സെറ്റ് ആയി കൊടുക്കുന്നുണ്ട്. എന്താ ഏ, ഞാൻ പോയിട്ട് നാട വന്നപ്പോഴേക്കും പൊന്നു ഇവിടെ കിടക്കണം. ചക്ക ചക്കുച്ചി എനി ചോരി എനിക്ക് ജൈവം അപ്പുരി വഴക്കായിരുന്നു കുഞ്ഞു പെണ്ണ് ഒന്നോരി ലൈറ്റ് എടുത്തേ. ചക്ക ചക്കുറ്റിയേ അപ്പുരി വഴക്കായിരുന്നു കുഞ്ഞു പെണ്ണ്. ഞാനേ ഉടുപ്പ് കുഞ്ഞിപ്പഞ്ഞി ഉപ്പായി കഴിക്കാൻ പോയതല്ലേ അമ്മ. അപ്പൊ കൂട്ടുകാരെ എന്റെ പരീക്ഷണം ഇവളുടെ മേലാണ്. നിന്റെ മേത്ത് ഞാൻ പരീക്ഷിച്ചു, നിനക്ക് ഒരു താജ്മഹൽ പണിതത്. പറ്റാലോ എന്റെ പരീക്ഷണം മൊത്തം കുഞ്ഞിപ്പെണ്ണിന്റെ മേലാണ്. അപ്പൊ എനിക്ക് കുഞ്ഞിപ്പെണ്ണിന് സ്വന്തമായി എന്റെ കൈകൾ കൊണ്ട് തയ്ച്ചുണ്ടാക്കിയ ഉടുപ്പ് ഇടിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് കാരണം ഞാൻ ഇനി കുഞ്ഞിപ്പെണ്ണിനെ അതിലേ ഇടിപ്പിക്കുന്നുള്ളൂ, ഉടുപ്പ് ഇടിപ്പിക്കുന്നില്ല. അപ്പൊ പൊന്നു അപ്പൊ കുഞ്ഞിപ്പെണ്ണ ഉടുപ്പ് ഇടിപ്പിച്ചിട്ടാണ് കുഞ്ഞിപ്പെണ്ണ് ഉടുപ്പ് ഇടിക്കുന്നുള്ളൂ. എന്താ അങ്ങനല്ലോ, കുഞ്ഞിപ്പെണ്ണ് ആ ഉടുപ്പ് തയ്ച്ചിട്ടാണ് കുഞ്ഞിപ്പെണ്ണിന് തയ്പ്പിച്ചിട്ട് തയ്ച്ചിട്ട് തയ്പ്പിച്ചിട്ടോ. ഇവ എന്താ പറയണേ, സംഭവം എന്താ വെച്ചാല് പൊന്നു ഇനി ആ തുണി തയ്ച്ച് ഉടുപ്പാക്കിട്ടാണ് കുഞ്ഞിപ്പെണ്ണിനെ ആ ഉടുപ്പ് ഇടിപ്പിക്കുള്ളൂ എന്നാണ് പൊന്നു പറഞ്ഞേട്ടോ. അതാണ് സംഭവം, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. ആദ്യം പൊന്നു പറഞ്ഞു പൊട്ടനായിരുന്നു പക്ഷെ എന്നെ മിക്കിന്റെ പാല് ശരിയായില്ലല്ലേ കൂട്ടുകാരെ. അതുണ്ടല്ലോ, അത് കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ കടിച്ച പാല് വരണ്ടല്ലേ. ഇങ്ങനെ വേണമായിരുന്നു, ഇങ്ങനെ വേണമായിരുന്നു, വളഞ്ഞല്ലേ ഇരിക്കണ്ടേ. ഇത് ഞാൻ ഇങ്ങനെ വെച്ചവരുണ്ട്. ഷോക്ക് അടിച്ച പാലും മിക്കിന്റെ കണ്ടാ. അപ്പൊ പൊന്നു തുടങ്ങിട്ടോ പണി. പൊന്നു അങ്കത്തട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. മിഷനറി വേറെ പൊന്നു ഇരിക്കുമ്പോ പൊന്നു റേഞ്ച് കണ്ടോ, ഭയങ്കര അഹങ്കാരം തോന്നുട്ടോ പൊന്നുവിന്. കുഞ്ഞിപ്പെണ്ണ അതിനെ പിന്നെ നോക്കിച്ചിരിക്കാതിരുന്നേ മിഷനെ കയറി പിന്നെ റേഞ്ച് അല്ലായിരുന്നു. അമ്മ എന്റെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കണേ തയ്ച്ചത്. മടക്കി തയ്ച്ചേക്കുന്നുണ്ടോ? പൊന്നു ആരാ മോള്, പൊന്നു തന്നെ സുമ്മാതാ. ഏയ് ഒരു വളവില്ല,
എന്റെ ഗുരു മമ്മി ആട്ടെ. ഞാൻ എന്തേ സംശയമുണ്ട്, മമ്മി നല്ലോണം തയ്ക്കൂട്ടെ. ഈ മമ്മി ഇപ്പൊ തയ്ക്കാഞ്ഞിട്ട മമ്മി അല്ലേ എനിക്ക് ഉടുപ്പൊക്കെ തയ്ച്ചിരുന്നിരുന്നു. അപ്പൊ പണി ഏകദേശം കഴിയാനായി. ഒരു തയ്ച്ച ശരിയായി തോന്നു കേട്ടോ, ശരിയായ സന്തോഷം തോന്നു. പെണ്ണ് തയ്ച്ചിട്ട് റെഡി ആയതിന്റെ ഉണ്ടോ സന്തോഷം കേട്ടോ. ചക്കിച്ച് കുറ്റിയേ, ചക്കിച്ച് കുറ്റി ഇങ്ങോട്ട് നോക്കിച്ച് കുഞ്ഞി പെണ്ണ്. അവള് നിനിയല്ലേ വിളിക്കുന്നേ, അപ്പൊ നിന്നെയല്ലേ ചക്കിച്ച് കുറ്റിയേ. അപ്പൊ ചക്കി കുറ്റി അയിഞ്ഞ ബാബാജി മുടി പെണ്ണ് മുടി കിട്ടിയോടല്ലോ. അവരണ്ടുപേരും പോയി പരിപാടി ചെയ്യാൻ വേണ്ടിട്ട് അവൾ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുക. ചക്രക്കുട്ടി നോക്കട്ടമ്മ തോടുമാമു കേട്ടെ ഇടക്കിടക്ക് വരൂ കേട്ടോ ഞാൻ തയ്ക്കുമ്പോ. അപ്പൊ കൂട്ടുകാരെ ഞാൻ തയ്ച്ച് 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 ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഉടുപ്പ്. കണ്ട ഇങ്ങനെയാണുള്ളത്. അപ്പൊ ഇനി ഇടുമ്പോ കാണാം. പിന്നെ അതിന്റെ കൈ വെച്ചിട്ടില്ല, കൈ വെക്കണം. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഭയങ്കര മുഴക്കാട്ടോ, ഭയങ്കര ചൂട് കിട്ടോ. അപ്പൊ അത് കാരണം കുഞ്ഞിപ്പെണ്ണെ തയ്ക്കാൻ പറ്റില്ല. ഇപ്പൊ ഊതുന്നു കേട്ടോ, എന്നിട്ട് വെറുത്ത പറയുന്നു നോക്ക്. അപ്പൊ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിക്കട്ടെ കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ എനിക്ക് കുളിപ്പിക്കാണ്ട് കുഞ്ഞിപ്പെണ്ണി ഈ വാർത്താനം പറഞ്ഞോണ്ടിരിക്കാണ്ട് എന്നെ കുളിപ്പിക്കുന്നാണോ ചോദിക്കുന്നേക്ക്. കടിച്ചു നോക്ക്, ഇവിടെ പറഞ്ഞില്ല, ഇവിടെ കടിച്ചു 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 പല്ല് വരാനുള്ളതിന്റെ കേട്ടോ, അതിന്റെ ബുദ്ധിമുട്ടാ കുഞ്ഞിപ്പെണ്ണിന്. അപ്പൊ ഇനി ഇപ്പൊ ചില അമ്മമാരും അറിയും ആ കൊച്ചിന് വിശന്നിട്ടാ ആ കൊച്ചിനൊന്നും കൊടുക്കാഞ്ഞിട്ടാണ്. അല്ല കേട്ടോ, പല്ല് വരാനാവുമ്പോ എന്ത് കിട്ടിയാലും ഇപ്പൊ അതിലോട്ടാട്ടോ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ കൊണ്ടുപോകും. അതുകൊണ്ട് കേട്ടോ അങ്ങനെ പറയുന്ന കൂട്ടുകാരെ. അപ്പൊ കൂട്ടുകാരെ ഇനി ഇത് തയ്ച്ചിട്ട് ഉടുപ്പ് ഇന്നിടലൊന്നും നടക്കും തോന്നില്ല കൂട്ടുകാരെ. അപ്പൊ നാളെ ആയിരിക്കും ഇതിന്റെ ഫുൾ ഔട്ട് ഞാന് കാണിക്കാൻ പോകുന്നത്. ആ കുഞ്ഞിപ്പൺ അയ്യോ ഞാനിട്ട് കാണിക്കുന്നു. അപ്പൊ കൂട്ടുകാരെ വേഗം തന്നെ കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഉറങ്ങാൻ നോക്കട്ടെ കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല, ഇവിടെ ആരുടെ കൂടെ ഇരിക്കുന്നില്ല. അപ്പൊ കൂട്ടുകാരെ എത്ര മിനിറ്റ് വീഡിയോ, മറ്റൊരു നാളെ കാണാം. കുഞ്ഞിപ്പെണ്ണ് മൈൻഡ് ആക്കിയില്ലെങ്കിൽ ആ ചുമട്ടെ.